നമസ്കാരം. നേർക്കുനേരിലേക്ക് വീണ്ടും സ്വാഗതം. കാണം വിറ്റും ഓണമുണ്ണണം എന്ന വാക്ക് കേട്ട് കേട്ട് സാധാരണക്കാർ മടുത്തു. ഇതൊരു പറച്ചിൽ മാത്രമാണോ? ഏതെങ്കിലും ഒരു ഉത്സവ സീസൺ വരുമ്പോൾ മാത്രം സംസ്ഥാനത്തെ വിലക്കയറ്റം ചർച്ചയായി ഒതുങ്ങുന്നുണ്ടോ? ഇത്തവണത്തെ ഓണവിപണിയിലേക്കു മലയാളി കാലുകുത്തുമ്പോൾ വിലക്കയറ്റം ജനജീവിതത്തെ ദുസ്സഹമാക്കുന്നുണ്ടോ? കാണാതിരിക്കുന്നതാണോ അതോ വിലക്കയറ്റം ഇല്ലാത്തതാണോ? വിപണിയിൽ ഇടപെടുന്നതിൽ സർക്കാർ വിജയിച്ചോ പരാജയപ്പെട്ടോ? വിലക്കയറ്റം നിയന്ത്രിക്കുക എന്നത് അഴിമതിക്കുള്ള മറ്റൊരു വഴിയായി മാറുന്നുണ്ടോ? നേർക്കുനേർ പരിശോധിക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികളെ ആദ്യം പരിചയപ്പെടുത്തുകയാണ്. കേരള കോൺഗ്രസ് ജയ ചെയർമാൻ ജോണി നെല്ലൂർ, സാമ്പത്തിക വിദഗ്ധയായ ഡോക്ടർ മേരി ജോർജ്, സി പി എം നേതാവ് എം എൽ എയുമായ ശ്രീ പ്രദീപ് കുമാർ ഒപ്പം സദസ്സും ചർച്ചയിൽ അണിനിരക്കുന്നുണ്ട്. ശ്രീ ജോണി നെല്ലൂർ, കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ സർക്കാരിൻ്റെ വിപണി ഇടപെടൽ കുറവായിരുന്നു എന്ന് പറഞ്ഞാൽ താങ്കൾ നിഷേധിക്കുമോ? ഒരിക്കലും അത് ശരിയല്ല. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം വിപണിയിൽ നന്നായി ഇടപെടാൻ ഗവൺമെൻറ് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല രീതിയിൽ ഇടപെടുവാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അത് പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഏകദേശ കണക്കെടുത്ത് നോക്കിയാൽ ഉത്സവ ചന്തകളുടെ കാര്യത്തിൽ, സ്പെഷ്യൽ ഫെയറുകളുടെ കാര്യത്തിൽ ഈ കഴിഞ്ഞ 5 വർഷത്തിൽ ഉണ്ടായതിൽ ഒരു കുറവും 2015 ഉണ്ടായിട്ടില്ല. ഇപ്രാവശ്യം കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ഫെയറുകൾ, മെട്രോ ഫെയറുകൾ ഉൾപ്പെടെ തുടങ്ങാൻ സാധിച്ചു എന്നുള്ള പ്രത്യേകത. ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് 6 മെട്രോ ഫെയറുകൾ ആരംഭിക്കാൻ കഴിഞ്ഞു ഇപ്രാവശ്യം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇപ്രാവശ്യം 10 ടൗൺ ഫെയറുകൾ ആരംഭിക്കാൻ കഴിഞ്ഞു. ഇതിന് പുറമെ സ്പെഷ്യൽ ഓണം ഫെയറുകൾ 19 എണ്ണം, ഓണം മാർക്കറ്റുകൾ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും, ഇതിനെല്ലാം പുറമെ 1300 ഓണം ഫെയറുകൾ എല്ലാ പഞ്ചായത്തുകളിലും ആദ്യമായിട്ടാണ് മുഴുവൻ പഞ്ചായത്തുകളിലും ഓണം മാർക്കറ്റുകൾ തുടങ്ങാൻ, ഓണം ഫെയറുകൾ തുടങ്ങാൻ സാധിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെയാണ് ഏതാണ്ട് 45 പഞ്ചായത്തുകളിലാണ് ഇപ്പോൾ നമുക്ക് മാവേലി സ്റ്റോറുകൾ ഇല്ലാത്തത്. ആ 45 മാവേലി സ്റ്റോറുകൾ ഇല്ലാത്ത പഞ്ചായത്തുകളിലും പ്രത്യേക ഫെയറുകൾ ആരംഭിക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. ഇത് ചരിത്രത്തിൽ ആദ്യത്തെ ഒരു സംഭവമാണ്. സാധാരണ 10 ദിവസം ഓണം ഫെയറുകളുടെ കാലാവധി, ഇപ്രാവശ്യം 10ാം തീയതി തുടങ്ങി. ഈ മാസം 10ാം തീയതി തുടങ്ങി ഏതാണ്ട് 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഓണം ഫെയറുകൾ കേരളത്തിൽ ആരംഭിക്കാൻ സാധിച്ചിരിക്കുന്നു. റംസാൻ ഫെയറിൽ തുടങ്ങി ഓണം വരെ നീണ്ടുപോകുന്ന ചരിത്രം കേരളത്തിൽ ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്, വളരെ മുമ്പ്, അടുത്ത കാലത്ത്. കുമാർ, ഈ അവകാശവാദത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഈ അവകാശവാദം വസ്തുതകളുമായി ഒരു തരത്തിലും പൊരുത്തപ്പെടാത്തത് കൊണ്ട് യോജിക്കാനാവില്ല. കാരണം ഒന്ന്, ഇവിടെ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ ബഹുമാനപ്പെട്ട ജോണി നെല്ലൂർ പറഞ്ഞതുപോലെ ഫലപ്രദമാണെങ്കിൽ, ബഹുമാനപ്പെട്ട ഭക്ഷ്യവകുപ്പ് മന്ത്രിക്ക് ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ തന്നതുപോലെ ഒരു മറുപടി തരേണ്ടി വരുമായിരുന്നില്ല. അദ്ദേഹം തന്നത് 17% മുതൽ 80% വരെ വിലക്കയറ്റം ഇവിടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് ഉണ്ടായി എന്നാണ് രേഖാമൂലം തന്ന മറുപടി. സാധാരണ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും കൺസ്യൂമർ ഫെഡും വഴിയാണ് ഈ ഇടപെടൽ നടത്തുന്നത്. ഈ രണ്ട് മേഖലയും പൂർണ്ണമായിട്ട് തകർന്നിരിക്കുകയാണ്. ഇപ്പോൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം പറയാം. ഇപ്പോൾ ഈ ഉത്സവകാലങ്ങളിലുള്ള ഇൻ്റർവെൻഷന് വേണ്ടി ഈ മെട്രോ പീപ്പിൾസ് ബസാർ, അതുപോലെ അസംബ്ലി മണ്ഡലാടിസ്ഥാനത്തിൽ പിന്നെ ചന്തകളൊക്കെ പറഞ്ഞില്ലേ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കാലത്ത് റംസാൻ, ഓണം ഒക്കെ ഒന്നിച്ച് 45 ദിവസം നീണ്ടു നിൽക്കുന്ന ഫെയറാണ് ഈ ജില്ലാ കേന്ദ്ര മെട്രോ നഗരങ്ങളിൽ ഉണ്ടായത്. എന്നാൽ മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിൽ 15 ദിവസം നീണ്ടു നിൽക്കുന്ന ഫെയർ ഉണ്ടായി. അസംബ്ലി മണ്ഡലാടിസ്ഥാനത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന, ഇതാണ് അത് എല്ലാ വർഷവും തുടർന്ന് വന്നു. മാത്രമല്ല, അന്ന് എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ 13 ഇനം സാധനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ 5 വർഷക്കാലവും ഒരു വില വ്യത്യാസവും ഇല്ലാതെ തുടർന്നു. ഇപ്പോഴോ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇവർ വരുന്ന സമയത്തുണ്ടായിരുന്നതിൻ്റെ എല്ലാം വില കുത്തനെ ഇരട്ടിയിലധികമായി പിന്നെ വർദ്ധിച്ചു. അത് LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 2011 പിന്നെ 6 മുതൽ 11 വരെ ഒന്നിനും വില വർദ്ധിച്ചിട്ടില്ല. കൺസ്യൂമർ ഫെഡും സിവിൽ സപ്ലൈസും കൂടെ ചേർത്താൽ ഇത്തവണത്തെ വിപണി ഇടപെടൽ എത്ര ശതമാനം കണ്ട് വിജയിച്ചു എന്ന് താങ്കൾക്ക് പറയാൻ പറ്റും? അല്ല, സിവിൽ സപ്ലൈസ് കോർപ്പറേഷനേക്കാൾ പരമദയനീയമാണ് കൺസ്യൂമർ ഫെഡിൻ്റെ അവസ്ഥ. അതെ, 16ാം തീയതി മുതൽ കൺസ്യൂമർ ഫെഡിൻ്റെ ജില്ലാതലത്തിലുള്ള ഫെയറുകൾ ആരംഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി കോട്ടയത്ത് ഒരു ഉദ്ഘാടനം നടത്തി. ഒരു ജില്ലയിലും ആരംഭിച്ചിട്ടില്ല. അപ്പോൾ പേരിന് ഏതാനും ദിവസങ്ങൾക്ക് നടത്താനാണ്. അവിടെയും ഇതേപോലെയുള്ള അവസ്ഥയാണ്. LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 21 ഇനം സാധനങ്ങൾക്കാണ് അന്ന് സബ്സിഡി റേറ്റ് കൊടുത്തിരുന്നത്. 13 ഇനം ഗവൺമെൻറ് സബ്സിഡിയും 7 ഇനം കൺസ്യൂമർ ഫെഡിൻ്റെ തന്നെ അവരുടെ ലാഭത്തു നിന്നുള്ള സബ്സിഡിയും. അത് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഇനങ്ങളൊക്കെ ഉണ്ട്. ഡോക്ടർ മേരി ജോർജ്, സംസ്ഥാനത്ത് വിലക്കയറ്റമുണ്ടോ? രൂക്ഷമാണോ? അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് എന്താണ്? സംസ്ഥാനത്ത് തീർച്ചയായിട്ടും വിലക്കയറ്റമുണ്ട്. പക്ഷേ രൂക്ഷമാണോ ഇല്ലയോ എന്ന് പറയേണ്ടത്, തീർത്ത് പറയേണ്ടത് ജനങ്ങളാണ്. കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ്പ്, അതുപോലെ ഊഹക്കച്ചവടം, ഇതിനെയൊക്കെ ഫലപ്രദമായിട്ട് നേരിടണം. നേരിട്ടില്ലെങ്കിൽ ഈ ഓണവിപണിയിൽ
യു ഡി എഫ് വിവരമറിയും സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ വളരെ ശക്തമായ രീതിയിൽ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതായത് വിപണിയിലേക്കുള്ള പണത്തിൻ്റെ ഇറക്കം, അത് ക്രയവിക്രയം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അതിന് ആനുപാതികമായിട്ട് വിലക്കയറ്റവും കുറച്ചുണ്ട്. നിയമസഭയിൽ പറഞ്ഞ കണക്കിലുള്ള താങ്കളുടെ വിയോജിപ്പായിരിക്കും ചുരുങ്ങിയ വാക്കിൽ. 2006 അവർ അധികാരത്തിൽ വരുമ്പോൾ 1 കിലോ അരിക്ക് മാർക്കറ്റിൽ 14 രൂപയായിരുന്നു. 2011 അവർ സ്ഥാനം ഒഴിയുമ്പോൾ 26 രൂപയായി. 85% വർധനവ് അരിയുടെ കാര്യത്തിൽ. ഞങ്ങളുടെ കാലത്ത് വിലവത വർധനവ് ഇല്ലായിരുന്നു, ഇപ്പോഴാണ് ഇത് മുഴുവൻ ഉണ്ടായതെന്ന് പറഞ്ഞാൽ ശക്തമായി ഞാൻ പറയുന്നു 86% വിലവർധനം ഉണ്ടായ കാലഘട്ടം വിസ്മരിച്ചുകൊണ്ട് ഈ 23-27% വിലവർധനവ് പെരുപ്പിച്ച് കാണിക്കുന്നത് വില കയറാതെ സർക്കാർ സബ്സിഡിയിൽ കൊടുത്തുകൊണ്ടിരുന്നു റേഷൻ കാർഡ്. അതാണ് ഞാൻ പറഞ്ഞത്, അവർ കൊടുത്ത കാര്യമായി പറഞ്ഞത്. ഇപ്പം എന്താ 13 എണ്ണം ഇവർ സബ്സിഡിയുടെ കാര്യം പറയുന്നു. ഇപ്പോഴും 13 എണ്ണം കൊടുക്കുന്നുണ്ട്. 13 എണ്ണം കൊടുക്കുന്ന ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്താ, ഈ 13 എണ്ണത്തിൽ വലിയ ആളുകൾ ധാരാളമായി വാങ്ങി ഉപയോഗിക്കാത്ത ജീരകം, ഉലുവ, കടുക്, ഈ 3 എണ്ണം ഈ ഗവൺമെൻറ് ഒന്ന് ഒഴിവാക്കി. പകരം എന്താ ഉൾപ്പെടുത്തിയത്? 2 ഇനം അരിയും വെളിച്ചെണ്ണയും. വെളിച്ചെണ്ണയ്ക്ക് എന്താണെന്നറിയോ, 20 രൂപ സബ്സിഡി കൊടുത്തുകൊണ്ട് 110 രൂപയ്ക്ക് വെളിച്ചെണ്ണ കൊടുക്കുന്നു. ഏതേത് ഗവൺമെന്റ് ഭരിച്ചാലും ഇവിടെ ഓണ സീസൺ ആകുമ്പോൾ വിലകൾ കയറാറുണ്ട്. അതിന് പ്രത്യേകിച്ച് ഞാൻ കയറ്റാറുണ്ട്. അതായത് ഇവിടുത്തെ എന്താ പറയുക, ബ്യൂറോക്രസി അതിൻ്റെ ഭാഗമാണ്. അതുപോലെ ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞ കൺസ്യൂമർ ഫെഡ്, സിവിൽ സപ്ലൈസ്, ഇതുപോലുള്ള എല്ലാ മാധ്യമങ്ങളും എല്ലാ ഡിസ്ട്രിബ്യൂഷൻ ശൃംഖലയിൽ പെട്ടവരും അതിന് കണ്ണികളാണ്. ഉൽപ്പാദന നടക്കുന്ന സ്ഥലത്ത് അവർ ഉൽപ്പാദകരിൽ നിന്നല്ല വാങ്ങുന്നത്, കുത്തക മുതലാളികൾ പൂർത്തിവയ്പ്പുകളും. നേരെ മറിച്ച് ഉൽപ്പാദകരിൽ നിന്നാണ് വാങ്ങാനുള്ള സംവിധാനം ചെയ്തിരുന്നെങ്കിൽ കുറേ കൂടെ മെച്ചമായ നിലയ്ക്ക് വയ്ക്കാൻ സാധിക്കും. നിങ്ങൾ പറയുന്ന ഈ ഓണച്ചന്ത എന്ന് പറയുന്നത് വെറും നാണംകെട്ട ചന്തയാണ്. അവിടെ ഒരു സാധനവും ഇല്ല. ഒരു ചർച്ച നിർത്തി വെച്ച എന്റെ കൂടെ വാ, ഏത് കടയിൽ നിന്ന് 24 രൂപയ്ക്ക് എനിക്ക് ആവശ്യം വരുമ്പോൾ ജോസഫ് പുതിരിശ്ശേരിയുടെ കൂടെ വരാനുള്ള സൗകര്യം എനിക്ക് ഉണ്ടാവുമോ? ഈ നാട്ടിലെ ജനങ്ങൾക്ക് കുഞ്ഞുങ്ങള് പാലിന് വേണ്ടി കരയും, പാല് കൊടുക്കാത്ത തള്ളമാരുണ്ട്. പക്ഷേ ആ കുഞ്ഞ് കരഞ്ഞ് 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 കൊടുക്കാം, ഒരേങ്ങല് മാത്രമേ കാണത്തുള്ളൂ. അതാ ഇപ്പോൾ ഓരോ വീട്ടിലും നടക്കുന്നത്. സപ്ലൈകോയിൽ അരിയില്ല, മുളകില്ല, പയറില്ല. അവർ 5 സാധനത്തിന് പറഞ്ഞാൽ ഒരു 2 സാധനം അവിടെ ഉണ്ടാകും, ബാക്കി ഇല്ലാന്ന് തന്നെയാണ് പറയുന്നത്. പല വീട്ടമ്മമാരും ഈ പരാതി പറയുന്നുണ്ട്, ചെന്നോ സാധനങ്ങൾ കിട്ടാറില്ല എന്ന്. സപ്ലൈകോ മുഖാന്തരമുള്ള എല്ലാ സാധനങ്ങളും എല്ലാ കടകളിലും ഉണ്ട്. ജോണി നെല്ലൂർ സാറ് പറഞ്ഞതുപോലെ ഏത് കടയിലാണ് സാധനം കിട്ടാത്തത്, വിളിച്ചോണ്ട് വന്നാൽ കാണിച്ചു തരാം. ഓണസമയമാകുമ്പോഴും അല്ലാതെയും വില വർധനവ് അനുസരിച്ച് ശമ്പളം അതുപോലെ കൂട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇടത്തരക്കാർക്ക് ഒരുവിധം ജീവിച്ചു പോവാം, ബാക്കി ഇച്ചിരി താഴോട്ട് കിടക്കുന്നവർക്ക് ജീവിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. ജനങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള വിലക്കയറ്റം ആണ്. വിലക്കയറ്റം ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം ഉണ്ടായി വന്നിട്ടില്ല. ദിവസം കൂലിക്ക് പോകുന്ന ഒരു ചെറുപ്പക്കാരന് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ 900 രൂപ അടുപ്പിച്ച് വരെ കിട്ടും. ഒരു മേശരിപ്പണി പോയാൽ 1200 രൂപ വരെ കിട്ടും. അവന് ഈ ചെറിയ തോതിലുള്ള വിലക്കയറ്റം അവനത് സഹിക്കാൻ വരുന്ന അവസ്ഥ തന്നെയാണ് ഉള്ളത്. ഈ കൂലിപ്പണിക്കൊന്നും പോകാൻ കഴിയാതെ വീടും കൂടും ഇല്ലാതെ വാടക, അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പാക്കേജ് ഉണ്ടാക്കുന്നതാണ് നല്ലത്. സാധനങ്ങൾ എത്ര വില കൂടിയാലും നിത്യോപയോഗ സാധനങ്ങളായതുകൊണ്ട് അവർക്ക് വാങ്ങിയേ പറ്റൂ. അതുകൊണ്ട് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഇല്ലാത്ത സാധനങ്ങൾക്ക് ഫ്രീ കൂടി പറഞ്ഞ് അവർ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ജനങ്ങൾ വഞ്ചിക്കപ്പെടുന്നു എന്ന് ആരും മനസ്സിലാക്കണ്ട. ₹708 കോടി 2008 മുതൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനുള്ള കുടിശ്ശിക സർക്കാർ കൊടുത്തിട്ടില്ല. 260 കോടി രൂപ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന 65 കോടി രൂപയാണ് അനുവദിച്ചു എന്ന് പറയുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രയോറിറ്റി എന്താണ്? കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങൾക്ക് സാധനങ്ങൾ നൽകുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ സഹായിക്കലാണോ, അതോ ജനങ്ങൾ മറ്റു മാർഗം തേടി നട്ടം തിരിയട്ടെ എന്ന് തീരുമാനിക്കലാണോ? നമ്മുടെ ഈ ഗവൺമെൻറ്റുകൾ, അത് ഇടതുപക്ഷ ഗവൺമെൻറ് ആകട്ടെ UDF ഗവൺമെൻറ് ആകട്ടെ, പ്രയോറിറ്റി നിശ്ചയിക്കുമ്പോൾ ഈ പൊതുവിതരണ മേഖലയെ വല്ലാതെ തടഞ്ഞു കളയുക. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് 708 പറഞ്ഞെങ്കിൽ പോലും 730 കോടിയോളം രൂപ ഗവൺമെൻറ് കൊടുക്കാനുണ്ട്. അവരുടെ ലാഭവിഹിതം എല്ലാം തട്ടിക്കഴിച്ചാൽ പോലും 376 കോടി രൂപ അവർക്ക് കിട്ടണം. അതാണ് അതിൻ്റെ ശരിയായ കണക്ക്. ആ 376 കോടി രൂപ കിട്ടേണ്ട സന്ദർഭത്തിലാണ് ഇപ്രാവശ്യത്തെ ഈ മാർക്കറ്റ് ഇൻ്റർവെൻഷന് വേണ്ടി 260 കോടി രൂപ ചോദിച്ചത്. ബഡ്ജറ്റ് അലോക്കേഷനായ 65 കോടി രൂപ അനുവദിച്ചു. 65 കോടി രൂപ കിട്ടിയപ്പോൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ സംബന്ധിച്ച് ഈ ഓണക്കാലം സുഭിക്ഷമാണ്.
കുഴപ്പമൊന്നുമില്ല, നന്നായി ഇടപെടാൻ കഴിയും, ഇടപെടുന്നുണ്ട്. താങ്കൾ പറഞ്ഞു ഇപ്പോൾ ഈ 65 കോടി രൂപ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നൽകി. കൺസ്യൂമർ ഫണ്ടിൻ്റെ കണക്ക് എൻ്റെ കയ്യിലുണ്ട്, 105 എന്നുള്ളത് 147 4 വർഷത്തെ മാത്രം കുടിശ്ശിക, ഓണത്തിന് 25 കോടി രൂപ മാത്രമാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. എപ്പോഴാണ് ഈ പണം ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും കൺസ്യൂമർ ഫണ്ടിനും വേണ്ടി വരുന്നത്? നിങ്ങൾ ഈ ടെൻഡർ വഴി ഈ സാധനം പ്രൊക്യൂർ ചെയ്യുന്നു, ഈ ടെൻഡർ വഴിയാണെങ്കിൽ ഇടനിലക്കാരുണ്ടാകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ എത്ര നിഷേധിച്ചു കഴിഞ്ഞാലും ഓണ ദിവസങ്ങൾക്ക്, അതായത് ഞാൻ മനസ്സിലാക്കുന്ന 10-ാം തീയതി മാത്രമാണ് സർക്കാരിൻ്റെ വാർത്താക്കുറിപ്പിൽ ഈ പണം അനുവദിച്ചു എന്ന് പറയുന്നത്. താങ്കൾ ഈ വകുപ്പ് അടുത്ത് നിന്ന് കാണുന്ന ഒരാളാണല്ലോ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഈ ടെൻഡർ വഴി ആന്ധ്രയിലെ അരിമില്ലുകാർ കൺസ്യൂമർ ഫണ്ടിന് അരി നൽകില്ല, മുഖ്യമന്ത്രിയുടെ തലത്തിൽ ചർച്ച നടത്തിയതിന് ശേഷമാണ് ആ പ്രശ്നം പരിഹരിക്കുന്നത്. അവരുടെ വിലപേശലിന് മുമ്പിൽ സംസ്ഥാന സർക്കാരിന് മുട്ടുമടക്കേണ്ടി വരികയല്ലേ? ഓപ്ഷൻ ഉണ്ടോ മുമ്പിൽ വേറൊരാളിൽ നിന്ന് ഈ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്? ഈ ടെൻഡർ അടക്കമുള്ള ഉൽപ്പാദകരിൽ നിന്ന് നേരിട്ട് അരി വാങ്ങാനുള്ള യഥാസമയം സാമ്പത്തിക ഭദ്രത ഈ ഏജൻസികളെ ഉറപ്പാക്കാൻ പറ്റാതെ മറ്റെന്ത് പ്രയോറിറ്റിയാണ് സർക്കാർ? ഞാൻ അത് തന്നെ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഈ പ്രതിസന്ധി, ഇപ്പോൾ ആന്ധ്രയിൽ നിന്നുള്ള അരിമില്ലുകാർ അരി കൊടുക്കില്ല എന്ന് പറഞ്ഞു, പക്ഷേ അത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കൊടുക്കില്ലെന്ന് പറഞ്ഞിട്ടില്ല. അവർക്ക് കുടിശ്ശിയില്ല, കൺസ്യൂമർ ഫണ്ടിനാണ് കുടിശ്ശിയുള്ളതും അവർ കൊടുക്കില്ല എന്ന് പറഞ്ഞതും. ബഡ്ജറ്റ് തയ്യാറാക്കുന്ന സന്ദർഭത്തിലാണ് ഇതിന് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കേണ്ടത്. ആ ബഡ്ജറ്റ് വിഹിതം മാത്രമാണ് ഇപ്പോൾ ഗവൺമെൻറ്റുകൾ കൊടുക്കുന്നുള്ളത്, പോരാ, അതാണ് എൻ്റെ അഭിപ്രായം. ഒരു വികസനോന്മുഖമായ കാഴ്ചപ്പാടുള്ള ബജറ്റിൽ ഇതൊക്കെ അനിവാര്യമാണ്, അതിനകത്ത് യാതൊരു തർക്കവും നമ്മൾ പറയുന്നില്ല. പക്ഷേ വിപണി ഇടപെടൽ സർക്കാർ വഴി തന്നെ നടക്കണം, എന്നാലേ ജനങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നു. നയപരമായി അംഗീകരിക്കുന്ന ഒരു സർക്കാർ സമയബന്ധിതമായി പണം നൽകണം, അത് ഉറപ്പിക്കണം. ഈ അനൂപ് ജേക്കബിൻ്റെ മറുപടി വരുന്നത് വരെ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ പോലും കേരളത്തിലുണ്ടായോ? ഒരു ഇടപെടലും ഉണ്ടായില്ല. പക്ഷേ എങ്ങനെ ശക്തിയായിട്ട് ഇടപെടുന്നെന്നാണ് പറഞ്ഞത്. അനൂപ് ജേക്കബിന് ആഗ്രഹം ഉണ്ടായിരിക്കും ഇടപെടാൻ, പക്ഷേ അദ്ദേഹം ദുർബലനാണ് ഈ കാര്യത്തിൽ. അദ്ദേഹത്തിന് അതിനാവശ്യമായിട്ടുള്ള പണം ഈ ധനകാര്യ വകുപ്പിൽ നിന്ന് ലഭിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ എനിക്ക് പറയാം, എൻ്റെ സിറ്റിയിലുള്ള പീപ്പിൾസ് ബസാർ മെട്രോ നഗരം എന്നുള്ള നിലയിൽ അവിടെ കൊടുത്ത പീപ്പിൾസ് ബസാർ 17-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. 10 ദിവസമേ നീണ്ടു നിൽക്കുന്നുള്ളൂ. 45 ദിവസം റംസാൻ ഓണം ഈ കാല പിന്നെ ആ ആഘോഷവേള മുഴുവൻ കവർ ചെയ്തിരുന്ന അതായിരുന്നു നേരത്തെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്നു. ഇവർ വന്ന ഉടനെ ആദ്യ വർഷം അതുണ്ടായി. പിന്നീട് ഈ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക തകർച്ച കാരണം അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ന്യായവില ഹോട്ടലുകൾ വ്യാപിപ്പിക്കും, തൃപ്തി ഹോട്ടലുകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബജറ്റ് പ്രഖ്യാപിച്ചു, ഒന്നും തുടങ്ങിയില്ല. നേരത്തെ ഉണ്ടായിരുന്ന ത്രിവേണി കഫേകൾ പെരിന്തൽമണ്ണയിലും അതുപോലെ കാസർഗോഡും എറണാകുളത്തുള്ളത് പൂട്ടി, അങ്ങ് ശ്രദ്ധിക്കണം അവിടെ മറ്റേ ഇത് മദ്യശാല തുടങ്ങി, ഇത് മദ്യം കിട്ടുന്ന സൂപ്പർ മാർക്കറ്റ് തുടങ്ങി, കഫേ ഈ ഈ ഹോട്ടൽ പൂട്ടിയിട്ട്. അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ഒരു അപ്രോച്ചിൻ്റെ പ്രശ്നമാണ്. നയപരമായി സർക്കാർ പറയുകയാണ് സർക്കാരിൻ്റെ വിപണി ഇടപെടൽ കൊണ്ട് മാത്രമേ ഇവിടെ വില നിയന്ത്രിച്ച് നിർത്താവൂ എന്ന് പറഞ്ഞിട്ട് അതിന് പ്രയോറിറ്റി കൊടുക്കാതിരിക്കുന്നത് ശരിയാണോ? അത് ഭക്ഷ്യവകുപ്പിൻ്റെ കുഴപ്പമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ ബജറ്റ് തയ്യാറാക്കുന്നതിന് മുൻപ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഓരോ വകുപ്പുകളും അവരവരുടെ ആവശ്യങ്ങൾ, അവർക്ക് എന്തുമാത്രം തുക അനുവദിച്ച് കിട്ടണം, ഇത്തരം ആവശ്യങ്ങൾ കൃത്യമായിട്ട് അറിയിക്കണം. ഓരോന്നിൻ്റെയും പ്രാധാന്യം അനുസരിച്ച് എത്ര കുടിശ്ശിക കൊടുക്കാനുണ്ട്, അങ്ങനെ എത്ര കിട്ടണമെന്ന് അറിയിക്കണം. ആ കാര്യത്തിൽ അതാണ് പിഴവ് പറ്റിയിട്ടുണ്ടാകണം. ഞാൻ എൻ്റെ പാർട്ടിക്ക് മന്ത്രി കൈകാര്യം ചെയ്ത വകുപ്പ് എന്നുള്ള നിലയിൽ ഈ വകുപ്പിന് കാര്യക്ഷമ പ്രവർത്തിക്കുവാനുള്ള തുക കിട്ടുന്നില്ല എന്നുള്ള പരാതി പലപ്പോഴും UDF നേതൃയോഗത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുക്കൽ ഞങ്ങൾ ഈ കാര്യം പോയി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ പറഞ്ഞ് കിട്ടുന്ന മറുപടി, നിങ്ങൾക്ക് ആവശ്യത്തിന് പണമില്ലെങ്കിൽ നിങ്ങൾ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കടമെടുക്കുക. അങ്ങനെ കടമെടുത്തെടുത്താണ് 730 കോടി രൂപയോളം. കഴിഞ്ഞ ചെറിയ പെരുന്നാളിൻ്റെ സമയത്ത് തന്നെ സർക്കാർ എടുത്തൊരു നയപരമായ തീരുമാനം, സർക്കാർ സബ്സിഡി നൽകിക്കൊണ്ട് സ്പെഷ്യൽ ഫെയറുകൾ ഫെസ്റ്റിവൽ ഫെയറുകൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ നേരിട്ട് നടത്തേണ്ടതില്ല. അതായത് ഈ ഏജൻസികൾ കൺസ്യൂമർ ഫണ്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒരു മാതൃക കാട്ടി, അവരുടെ പ്രവർത്തന ലാഭത്തിൽ നിന്ന് കുറച്ചിനങ്ങൾക്ക് സബ്സിഡി കൊടുത്തു. ജി സുധാകരൻ്റെ കാലത്ത് അതിൻ്റെ നെറ്റ്വർക്കൊക്കെ വിപുലപ്പെടുത്തി, അതേപോലെ സ്വന്തമായി വിഭവങ്ങൾ സമാഹരിച്ച് സബ്സിഡി കൊടുക്കൂ എന്ന് പറയുന്നത് ഒരു നല്ല ബിസിനസ് ആംഗിളായിട്ട് കാണാം. പക്ഷേ ഞാൻ വീണ്ടും ചോദിക്കുന്ന, നയപരമായി എടുക്കുന്ന നിലപാടിന് വിരുദ്ധമാകുന്നുണ്ടോ അത്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു നിലപാട് കേരള ഗവൺമെൻറ്റിന് എടുക്കാൻ പറ്റില്ല, പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആവശ്യമുള്ള അരിയുടെ 10-15% മാത്രമേ ഈ കേരളത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള കേരളത്തിലെ ഇടപെടൽ എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണ്. അതിൽ നിന്ന് എന്തെങ്കിലും പാളിച്ച സംഭവിക്കുന്നുവെങ്കിൽ ഗവൺമെന്റിന്റെ കരുതൽ എന്ന് പറയുന്ന ആ നയത്തിൽ നിന്ന് ഗവൺമെന്റ് പുറകോട്ട് പോവുകയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കും. പൊതുവിപണിയിൽ ഗവൺമെന്റ് ഈ ഇടപെടൽ പോരാ, ശക്തമായ രീതിയിൽ ഗവൺമെന്റ് ഇടപെട്ടാൽ ഇന്ന് ഈ പറയുന്ന വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഈ ഗവൺമെൻറ്റല്ല ഏത് ഗവൺമെൻറ്റായാലും കഴിയും. ദുബായിൽ 1 കിലോ അരിക്ക്, ദുബായ് ഇതേപോലെ കേരളത്തെ പോലെ പുറത്തുനിന്ന് അരി വരുത്തിയിട്ടാണ് അവിടെയുള്ള നമ്മൾ 25 ലക്ഷത്തോളം വരെ നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ അവിടെ
അവിടെ ജോലി എടുക്കുന്നുണ്ട്. അവർ ഒരു കിലോ അരിക്ക് ഇവിടുത്തെ 70-80 രൂപ കൊടുത്താണ് അവർ വാങ്ങുന്നത്. ഏകദേശം അവന് ഒരു 20,000 രൂപ. സർക്കാരിന്റെ പൊതുവിതരണ സംവിധാനത്തിന്റെ ആവശ്യമുണ്ടോ? അല്ല, പൊതുവിതരണ സംവിധാനം നമ്മുടെ നയനാർ സർക്കാരിന്റെ ഈ ചന്ദ്രശേഖരൻ എന്നുള്ള മന്ത്രി ഉണ്ടായിരുന്നു, അവരെ കണ്ട് അദ്ദേഹത്തിനെ കണ്ട് പഠിക്കണം ഇപ്പോഴത്തെ മന്ത്രിമാര്. കൺസ്യൂമർ ഫുഡ് വിദ്യംഭിക്കുന്നതിന് മാത്രമേ വലിയ പ്രാധാന്യമുള്ളൂ, പക്ഷെ മാവേലി സ്റ്റോറിലും മറ്റ് സാധനങ്ങളൊന്നും ഇല്ല. അത് സർക്കാരിന്റെ പിടിപ്പുകേട് തന്നെ. രണ്ട് മുന്നണികളും വിലക്കയറ്റം ഉണ്ടെന്നും ഇല്ലെന്നും പറഞ്ഞാൽ പോലും സ്വയമേ ജനങ്ങൾ ഇത് ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് നമ്മുടെ ഓണം വിപണിയിൽ. കാരണം നമുക്ക് ഏത് വീട് പരിശോധിച്ചാലും ഏത് മേഖലയിൽ പരിശോധിച്ചാലും സ്വയം പര്യാപ്തതയിലേക്ക് കേരളം പടിപടിയായി വന്നുകൊണ്ടിരിക്കുന്നു, ജനം വന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു സൂചന ഈ കേരളത്തിലെ ഈ 5 വർഷത്തിനുള്ളിൽ മാറ്റം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ ജോണി നെല്ലൂർ, സബ്സിഡി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ആശ്വാസം നൽകാനെന്നത് പോലെ തന്നെ പലപ്പോഴും അഴിമതിയിലേക്ക് വഴിവെക്കുന്ന ഒരു കാര്യമാണ്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ഈ സർക്കാരിൻ്റെ കാലം മാത്രമല്ല ഞാൻ പറഞ്ഞത്, കാലാകാലങ്ങളായിട്ടുള്ള പർച്ചേസ് സംബന്ധിച്ച് എത്രയോ വിജിലൻസ് കേസുകൾ. കൺസ്യൂമർ ഫെഡ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കൺസ്യൂമർ ഫെഡിൽ ഒരു ADGP IGയുടെയും റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടിയെടുക്കാൻ മാസങ്ങൾ എടുത്തു. ഇത്തരത്തിൽ ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്ന് പണം നൽകുക, 30% ജനങ്ങൾക്ക്, ബാക്കി 30% ഇതിൻ്റെ ഏജന്റന്മാർക്ക് അല്ലെങ്കിൽ ബാക്കി 30% ഇതിൻ്റെ കൈകാര്യം ചെയ്യുന്നവർക്ക് അഴിമതിക്ക് കാരണമാകുന്നതും പല ഉദ്യോഗസ്ഥരും ഈ ഏജൻസികൾക്ക് പണം കൊടുക്കുന്നത് ശരിയല്ല എന്ന നിലപാടെടുക്കുന്നതിന് കാരണമല്ലേ? ഒരു കാര്യം നമ്മൾ വിസ്മരിക്കരുത്, ധനകാര്യ വകുപ്പിനൊന്നും ഞാൻ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ധനകാര്യ വകുപ്പ് അവരുടെ പരിമിതികൾ നോക്കണം. 800 കോടി രൂപയാണ് ഇവിടെ ഈ 1 രൂപയ്ക്കും 2 രൂപയ്ക്കും അരി കൊടുക്കാൻ വേണ്ടി സബ്സിഡി കൊടുക്കുന്നത്. അത് കണ്ടില്ലെന്ന് നമുക്ക് നടിക്കാൻ ഒക്കില്ല. 1 രൂപയ്ക്ക് അരി കൊടുക്കുന്നത് 20 ലക്ഷം ആളുകൾക്ക്, 20 ലക്ഷം കാർഡുകൾക്ക്. 2 രൂപയ്ക്ക് അരി കൊടുക്കുന്നത് 40 ലക്ഷം കാർഡുകൾക്ക്. അപ്പോൾ ഈ 60 ലക്ഷത്തോളം ആളുകൾക്ക് 1 രൂപയ്ക്കും 2 രൂപയ്ക്കും അരി കൊടുക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യത കൂട്ടാൻ ഇടയാക്കുന്നുണ്ട്. അതൊരു വശത്ത്. മറുഭാഗത്തോടെ പറഞ്ഞു, നമ്മളൊക്കെ ഈ കേരളത്തിൽ വിലക്കയറ്റം ചർച്ച ചെയ്യുമ്പോഴും ബുദ്ധിമുട്ടുകൾ ചർച്ച ചെയ്യുമ്പോഴും നമ്മളൊക്കെ മറന്നു പോകുന്നൊരു വിഭാഗമുണ്ട്. ആത്മാഭിമാനത്തിൻ്റെ പേരിൽ പുറത്തേക്ക് വരാൻ ഇത് പറയാൻ അധൈര്യപ്പെടുന്ന ഇടത്തരക്കാരായ ഒരു വിഭാഗം, അവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടില്ല എന്ന് നമുക്കാർക്കും നടിക്കാൻ കഴിയില്ല. നമുക്ക് ഓരോ കാലഘട്ടങ്ങളിലും ഗവൺമെൻറ്റുകൾ കാലാകാലമായി തെറ്റുകൾ തിരുത്തി വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ടെൻഡർ പോലുള്ള നടപടികളിലേക്ക് കടന്നത്. ഇത് കാലാകാലങ്ങൾ മാറി വരുന്ന ഗവൺമെൻറ്റുകളെ മാത്രം പഴിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ മാത്രം ബാധ്യതയാണ് ഈ സംസ്ഥാനത്ത് എല്ലാം സുഭിക്ഷമായി എത്തിക്കുക എന്നുള്ളത് എന്നുള്ള മിഥ്യാധാരണ, ആ ധാരണ മാറ്റണം. ഏതായാലും ഞാൻ വളരെ ഉത്തരവാദിത്വബോധത്തോടുകൂടി പറയട്ടെ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലെ അടുത്ത കാലത്ത്, ഈ കഴിഞ്ഞ 4 വർഷക്കാലം, ഒരു രംഗത്തും ഒരഴിമതിയും ഉണ്ടാകാതെ, ഒരഴിമതിയും കേൾപ്പിക്കാതെ ആ വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വകുപ്പ് മന്ത്രിക്കും ഗവൺമെൻറ്റിനും കഴിയുന്നുണ്ട്. ഇപ്പോൾ 3.5 കോടിയോളം ജനങ്ങളുള്ള കേരളത്തിൽ ഈ 40 ലക്ഷം എന്നുള്ളത് ഇനി 10 ലക്ഷം പേർ മാത്രമേ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സർക്കാർ നിയന്ത്രിത വിപണിയിൽ വിലക്കുറവുണ്ടെന്നുള്ളൊരു പ്രതീതി തന്നെ പൊതുവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് ഒരു കാരണമാകും. അതാണ് ഈ വിപണി ഇൻ്റർവെൻഷൻ്റെ ഏക ഗുണപരമായ കാരണം. ആ ഒരു മെസ്സേജ് ഈ സീസണിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതോ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കൺസ്യൂമർ ഫുഡ് ഏറെക്കുറെ കൈയെടുത്ത് മാറി നിൽക്കുന്നൊരു പ്രതീതി ഈ സീസണിൽ കിട്ടിയിട്ടുണ്ടോ? അതാണ് ഉണ്ടായത്. ഈ ഇവിടെ ഒരു തരത്തിലുള്ള ഒരു ഇൻ്റർവെൻഷനും അനുഭവപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട ജോണി നെല്ലൂർ പറഞ്ഞപ്പോൾ വിപുലമായ പഞ്ചായത്തുകളിലുള്ള ചന്ത, എവിടെ ചന്ത? ഞങ്ങളുടെ അവിടെ ഞാൻ പറഞ്ഞില്ലേ, കോഴിക്കോട് ഒരു പീപ്പിൾസ് ബസാർ അല്ലാതെ അസംബ്ലി മണ്ഡലാടിസ്ഥാനത്തിലോ മറ്റ് മേഖലകളിലോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് അഴിമതിയെക്കുറിച്ച് പറഞ്ഞല്ലോ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും അഴിമതിയുണ്ട്. അതിലാരാണ് പ്രതിസ്ഥാനത്തെന്നൊക്കെ അത് പരിശോധിക്കുമ്പോൾ നോക്കട്ടെ. യഥാർത്ഥത്തിൽ വിലക്കയറ്റത്തിനിടയാക്കുന്ന നയം എന്ന് പറയുന്നത് കേന്ദ്ര നയമാണ്. അതൊരു സംസ്ഥാന ഗവൺമെൻറ് മാത്രം സൃഷ്ടിക്കുന്നതല്ല. 1993 BJP ഗവൺമെൻറ് കാലത്ത് നമ്മുടെ അവശ്യ ഇതുണ്ടല്ലോ, വസ്തുക്കളുടെ നിയമം, എസൻഷ്യൽ കമ്മോഡിറ്റി ആക്ട്, അതിൽ ഭേദഗതി വരുത്തി സ്വകാര്യ പിന്നെ കുത്തകകൾക്കോ കമ്പനികൾക്കോ ഒക്കെ തന്നെ ഈ ഉൽപ്പന്നങ്ങൾ സമാഹരിക്കുന്നതിന് നിയന്ത്രണം ഉണ്ടായിരുന്നു, 10,000 ടണ്ണോ മറ്റോ ഉണ്ടായിരുന്നത്. അത് എടുത്തു കളഞ്ഞു പരിധികളില്ലാതെ. FCI സംഭരണം ഒഴിവാക്കി, ഗോഡൌണുകൾ അവർക്ക് കൊടുക്കാൻ തുടങ്ങി. അതോടുകൂടെ നമ്മുടെ കടിഞ്ഞാൻ പോയി. പ്രതിയോട് പറഞ്ഞല്ലോ, ഇത്രയും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും ഇത് കാണുന്നവരെ തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടി എവിടെ ഓണച്ചന്തകൾ? ഞാൻ സുരേഷിന് സമയമുണ്ടെങ്കിൽ സുരേഷിന് സമയം അല്ല, ഞാൻ പറയാം. 23/8/2015 ഞായറാഴ്ചയാണ്. അന്ന് മുതൽ ഈ സംസ്ഥാനത്തെ 1300 മാവേലി സ്റ്റോറുകളും ഒഴിവില്ലാതെ പ്രവർത്തിക്കാൻ പോകുന്നു. ഈ പറയുന്ന ഞാൻ പറഞ്ഞ 1300 സ്പെഷ്യൽ ഓണം ഫെയറുകൾ ആരംഭിച്ചിരിക്കുന്നു. അതിനു മുമ്പ് 24-ാം തീയതി പ്രദീപ് സമയം കണ്ടോ, ഞാൻ വരാം, സുരേഷും കൂടി വരണം, ഒരു ക്യാമറ എടുത്തു, നമുക്ക് ഈ കേരളം മുഴുവൻ ഒന്ന് പോകാം. ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു സീസണിൽ 10 ലക്ഷം പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്യാൻ ഹോർട്ടികോർപ്പ് തീരുമാനിക്കുന്നു. ഹോർട്ടികോർപ്പ് മൊത്തം പച്ചക്കറി പ്രൊക്വയർ ചെയ്ത അളവ് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ
ഈ 1,000,000 കിറ്റുകൾ വഴി വിതരണം ചെയ്തതിൻ്റെ 1/4 പോലും അവർ പ്രൊക്യൂർ ചെയ്തിട്ടില്ല. പക്ഷേ 1,000,000 കിറ്റുകൾ വിതരണം ചെയ്തു എന്ന് പറഞ്ഞ് സർക്കാരിൽ നിന്ന് സബ്സിഡി വാങ്ങി, അത് കണക്കിലുണ്ട്. പലപ്പോഴും സബ്സിഡി വഴിയുള്ള ജനങ്ങളെ സഹായിക്കലെന്ന് പറഞ്ഞത് ഒരു വെള്ളയാനല്ലേ. ധനവകുപ്പിനെ ഭരിക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി സത്യസന്ധനാണെങ്കിൽ എവിടെയൊക്കെ അഴിമതി നടക്കുന്നുണ്ട്, എവിടെയൊക്കെ പരിശോധന നടത്തിയിട്ട് കൊടുക്കാവൂ എന്ന തീരുമാനം എടുക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചോർച്ച, അതെ അങ്ങനെ ചോർച്ചയുണ്ട്, ആ ചോർച്ച അടയ്ക്കാതെ ഇനിയും കൊടുത്തിട്ട് പ്രയോജനമില്ല, ഇത് ജനങ്ങളിൽ എത്തില്ല എന്നുള്ള ധാരണ ഉണ്ടായാലും അവര് പിടിച്ചു വെക്കും. ഒരു കാര്യം കൂടി, ഒരു സാമ്പത്തിക വിദഗ്ധ എന്നുള്ള നിലയ്ക്ക് 100 രൂപ വിപണിയിൽ വിലയുള്ള സാധനം 150 രൂപ മുടക്കി വാങ്ങുകയും 75 രൂപയ്ക്ക് സാധാരണക്കാർക്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ ആർക്കാണ് നഷ്ടം ഉണ്ടാകുന്നത്? അത് തീർച്ചയായിട്ടും സർക്കാരിനാണ് നഷ്ടം ഉണ്ടാകുന്നത്, വൻ നഷ്ടം സർക്കാരിനും ഉണ്ടാകുന്നു, ജനങ്ങൾക്കും ഉണ്ടാകുന്നു നഷ്ടം. അത് മാത്രമല്ല, ഇപ്പം നമുക്കറിയാം ഈ വിപണി ഇടപെടലിനെ പറ്റി പറയുമ്പോൾ ഭക്ഷ്യവകുപ്പിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാർഷിക വകുപ്പ് എവിടെ നിൽക്കുന്നു? കാർഷിക വകുപ്പ് കൃഷിക്ക് വേണ്ടത്ര പ്രയോജനം കൊടുക്കുന്നുണ്ടോ? ധാരാളം മേഖലകളിൽ ഇഷ്ടം പോലെ കൃഷി നടക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും പ്രൊക്യൂർ ചെയ്യാൻ ഹോർട്ടികോർപ്പ് തയ്യാറല്ല. എന്ന് വെച്ചാൽ ഹോർട്ടികോർപ്പിന് ആന്ധ്രാപ്രദേശിൽ പോയി സാധനം എടുക്കണം, ഈ പറഞ്ഞതുപോലെ 150 രൂപ വിലയുള്ളത് 250 രൂപ എന്നിട്ട് ഈടാക്കണം. അങ്ങനെ ഈടാക്കി സ്വന്തം പോക്കറ്റിൽ പണം പോകണമെന്നുണ്ടെങ്കിൽ സത്യസന്ധമായ രീതിയിൽ ജനങ്ങളെ സേവിക്കത്തക്ക രീതിയിൽ പറ്റില്ല. അതിന് വേണ്ടത് കറപ്റ്റായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ തലപ്പത്ത് നിന്ന് മാറ്റി സത്യസന്ധരെ അവിടെ കൊണ്ടുവരികയാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വിപണി വിലയുടെ പാതി വിലക്കോ 1/3 വിലക്കോ സാധനങ്ങൾ വീട്ടിലെത്തിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ കടമയല്ല. പക്ഷേ അതേസമയം തന്നെ സ്വകാര്യ സംരംഭകരോ കുത്തകകളോ ഓണ വിപണിയിൽ കൃത്രിമമായി വിലക്കയറ്റത്തിന് ശ്രമിക്കുകയാണെങ്കിൽ അത് പിടിച്ചു നിർത്താനും അത്തരമൊരു സാഹചര്യം ഒഴിവാക്കുവാനുമുള്ള ഭരണപരമായ ഉത്തരവാദിത്തം സർക്കാരിനാണ്. ഏത് മുന്നണി ഭരിച്ചാലും അത് നിറവേറ്റുക തന്നെ ചെയ്യണം. നേർക്കർ അവസാനിക്കുന്നു, അടുത്ത ആഴ്ച വീണ്ടും. നമസ്കാരം.